Hi students, welcome to RNK Graphics. In the machine design, couplings and the topics are studied. Couplings are functions, purpose, types, and designs. Now, we will go to the topic. Couplings. It is a mechanical element which connects the shafts, which is in two halves. Length koodiya shaftil power transmit cheyan bayangara budhimuttayirikkum karanam shaftinte length koodunnathine anusarichittu bendingsum vibrationsum undavanulla chance koodalanu. Ee problem overcome cheyan shaftine two or more pieces aayittu use cheythal madhi. ഈ ഷാഫ്റ്റ് പീസസിനെ തമ്മിൽ ജോയിൻ ചെയ്യാനാണ് കപ്ലിംഗ്സ് യൂസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്ലിംഗ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പർപ്പസ് ഓഫ് കപ്ലിംഗ്സ്. ടു പ്രൊവൈഡ് ഫോർ ദ കണക്ഷൻ ഓഫ് ഷാഫ്റ്റ്സ് ഓഫ് യൂണിറ്റ്സ് ദാറ്റ് ആർ മാനുഫാക്ചർഡ് സെപ്പറേറ്റ്ലി സച്ച് ആസ് മോട്ടോർ ആൻഡ് ജനറേറ്റർ ആൻഡ് ടു പ്രൊവൈഡ് ഫോർ ഡിസ്കണക്ഷൻ ഫോർ റിപ്പയർ ഓർ ആൾട്ടർനേഷൻസ്. ഒരു പവർ യൂണിറ്റ് ആയിട്ടുള്ള മോട്ടോറിൻ്റെയും ജനറേറ്ററിൻ്റെയും ഷാഫ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടാണ് ഇവ കണക്ട് ചെയ്യുന്നത്. കാരണം റിപ്പയറിനും ആൾട്ടർനേഷനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഷാഫ്റ്റിനെ ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. സെക്കൻഡ്, ടു പ്രൊവൈഡ് ഫോർ മിസ്അലൈൻമെൻറ്റ് ഓഫ് ദ ഷാഫ്റ്റ്സ് ഓർ ടു ഇൻട്രൊഡ്യൂസ് മെക്കാനിക്കൽ ഫ്ലെക്സിബിലിറ്റി. ഷാഫ്റ്റുകളിൽ മിസ്അലൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുവാനും കൂടാതെ മെക്കാനിക്കൽ ഫ്ലെക്സിബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കൂടിയിട്ടാണ് കപ്ലിംഗ്സ് യൂസ് ചെയ്യുന്നത്. തേർഡ്, ടു റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഷോക്ക് ലോഡ്സ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. ഒരു ഷാഫ്റ്റ് നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്കുള്ള ട്രാൻസ്മിഷൻ ഷോക്ക് ലോഡ്സ് റെഡ്യൂസ് ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. ഫോർത്ത്, ടു ഇൻട്രൊഡ്യൂസ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓവർലോഡ്സ്. ഷാഫ്റ്റിൽ ഉണ്ടാവുന്ന ഓവർലോഡ്സ് പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് കപ്ലിംഗ്സ് യൂസ് ചെയ്യാം. ഇറ്റ് ഷുഡ് ഹാവ് നോ പ്രൊജക്റ്റിംഗ് പാർട്സ്. കപ്ലിംഗ്സിന് പ്രൊജക്റ്റിംഗ് പാർട്സ് ഇല്ലാത്തത് കൊണ്ട് മിക്ക ഇടങ്ങളിലും നമുക്ക് ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാൻ കപ്ലിംഗ്സ് യൂസ് ചെയ്യാം. അടുത്തത് റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഷാഫ്റ്റ് കപ്ലിംഗ്സ്. ഫസ്റ്റ്, ഇറ്റ് ഷുഡ് ബി ഈസി ടു കണക്ട് ഓർ ഡിസ്കണക്ട്. ഒരു ഗുഡ് ഷാഫ്റ്റ് കപ്ലിംഗ്സ് ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും സാധ്യമാവണം. സെക്കൻഡ്, ഇറ്റ് ഷുഡ് ട്രാൻസ്മിറ്റ് ദ ഫുൾ പവർ ഫ്രം വൺ ഷാഫ്റ്റ് ടു ദ അതർ ഷാഫ്റ്റ് വിത്തൗട്ട് ലോസസ്. ഒരു ഷാഫ്റ്റ് നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് ലോസ് ഇല്ലാതെ ഫുൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കണം. തേർഡ്, ഇറ്റ് ഷുഡ് ഹോൾഡ് ദ ഷാഫ്റ്റ്സ് ഇൻ പെർഫെക്റ്റ് അലൈൻമെന്റ്. ഷാഫ്റ്റിന് എപ്പോഴും പെർഫെക്റ്റ് അലൈൻമെന്റിൽ ഹോൾഡ് ചെയ്തിരിക്കണം. ഫോർത്ത്, ഇറ്റ് ഷുഡ് റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഷോക്ക് ലോഡ്സ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ഷാഫ്റ്റ്. ഒരു ഷാഫ്റ്റിൽ ട്രാൻസ്മിഷൻ മൂലം ഉണ്ടാകുന്ന ഷോക്ക് മറ്റൊരു ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാതെ അത് റിഡ്യൂസ് ചെയ്തിരിക്കണം. ഫിഫ്ത്ത്, ഇറ്റ് ഷുഡ് ഹാവ് നോ പ്രൊജക്റ്റിംഗ് പാർട്സ്. ഇതിന് പ്രൊജക്റ്റിംഗ് പാർട്സ് ഒന്നും ഉണ്ടായിരിക്കരുത്. എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിംഗ് പാർട്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് വർക്ക്മാൻസിന് ഡേഞ്ചറസ് ആയിട്ട് മാറും. അടുത്തത് ടൈപ്സ് ഓഫ് ഷാഫ്റ്റ് കപ്ലിംഗ്സ്. ഷാഫ്റ്റ് കപ്ലിംഗ്സിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ റിജിഡ് കപ്ലിംഗ്, സെക്കൻഡ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. റിജിഡ് കപ്ലിംഗ്സ്, ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ടു ഷാഫ്റ്റ്സ് വിച്ച് ആർ പെർഫെക്റ്റ്ലി അലൈൻഡ്. അലൈൻഡ് ആയിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ റിജിഡ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന കപ്ലിംഗ്സ് ആണ് റിജിഡ് കപ്ലിംഗ്സ്. ടൈപ്സ് ഓഫ് റിജിഡ് കപ്ലിംഗ്: എ, സ്ലീവ് ഓർ മഫ് കപ്ലിംഗ്. ബി, ക്ലാമ്പ് ഓർ സ്പ്ലിറ്റ് മഫ് ഓർ കംപ്രഷൻ കപ്ലിംഗ്. സി, ഫ്ലാഞ്ച് കപ്ലിംഗ്. മൂന്ന് തരത്തിലുള്ള റിജിഡ് കപ്ലിംഗ്സിനെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതിനു മുന്നേ ഫ്ലെക്സിബിൾ കപ്ലിംഗ്സ്: ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ടു ഷാഫ്റ്റ്സ് ഹാവിംഗ് ബോത്ത് ലാറ്ററൽ ആൻഡ് ആംഗുലാർ മിസ്അലൈൻമെന്റ്. രണ്ട് ഷാഫ്റ്റ് ലാറ്ററലും ആംഗുലാർ മിസ്അലൈൻമെന്റിലും പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള കപ്ലിംഗ്സ് ആണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്സ്. ടൈപ്സ് ഓഫ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്സ്: എ, ബുഷ്ഡ് പിൻ ടൈപ്പ് കപ്ലിംഗ്. ബി, യൂണിവേഴ്സൽ കപ്ലിംഗ്. സി, ഓൾഡ്ഹാം
കപ്ലിംഗ്. അടുത്ത നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റിജിഡ് കപ്ലിംഗ്സിലെ സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് ആണ്. സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് ഒരു സിംപ്ലസ്റ്റ് ടൈപ്പ് റിജിഡ് കപ്ലിംഗ് ആണ്, യൂഷ്വലി മെയ്ഡ് ഓഫ് കാസ്റ്റ് ഐറൺ. ഈ മഫ് ഓ സ്ലീവ് എന്നത് ഒരു ഓളോ സിലിണ്ടർ ആയിരിക്കും. അതിൻ്റെ ഇന്നർ ഡയമീറ്റർ ഷാഫ്റ്റ് ഡയമീറ്റർ തന്നെ ആയിരിക്കും. പിന്നെ ഷാഫ്റ്റുകളിൽ ഗിബ് ഹെഡ് കീ യൂസ് ചെയ്തിട്ടാണ് സ്ലീവ് ഓർ മഫ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് സ്ലീവ് ഓർ മഫ് കപ്ലിംഗിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അടുത്ത് നമുക്ക് ഈ സ്ലീവ് ഓർ മഫ് കപ്ലിങ്ങിനെ ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ഓഫ് സ്ലീവ് ഓർ മഫ് കപ്ലിംഗ്. ഈ ഫിഗറിൽ ക്യാപിറ്റൽ ലെറ്റർ ഡി ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ സ്ലീവ് ആണ്, സ്മോൾ ലെറ്റർ ഡി ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റും, എൽ ലെങ്ത് ഓഫ് ദ സ്ലീവ്. ഇപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷൻസ്, ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ സ്ലീവ് ഡി ഈസ് ഈക്വൽ ടു 2D + 13mm, ലെങ്ത് ഓഫ് ദ സ്ലീവ് എൽ ഈസ് ഈക്വൽ ടു 3.5D, വേർ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ഒരു മഫ് കപ്ലിങ്ങിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഷാഫ്റ്റ് ഡയമീറ്റർ യൂസ് ചെയ്തിട്ട് സ്ലീവിൻ്റെ ഔട്ടർ ഡയമീറ്ററും ലെങ്ത് ഓഫ് ദ സ്ലീവും നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന കീ ഏതാണോ അതിൻ്റെ ഡൈമെൻഷൻസും കണ്ടുപിടിച്ചതിന് ശേഷം ഈ രണ്ട് മെറ്റീരിയലിൻ്റെയും സ്ട്രെസ്സുകൾ പെർമിസിബിൾ സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാറ്, എന്നിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ്, ഡിസൈൻ ഫോർ സ്ലീവ്. ലെറ്റ് ടി ഈസ് ഈക്വൽ ടു ടോക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ കപ്ലിംഗ്. ടോ സി ഈസ് ഈക്വൽ ടു പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഫോർ ദ മെറ്റീരിയൽ ഓഫ് ദ സ്ലീവ് വിച്ച് ഈസ് കാസ്റ്റ് ഐറൺ. ദ സേഫ് വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ഫോർ കാസ്റ്റ് ഐറൺ മേ ബി ടേക്കൺ ആസ് 14 MPa. കാസ്റ്റ് ഐറന്റെ ഷിയർ സ്ട്രെസ്സിന്റെ സേഫ് വാല്യൂ 14 MPa ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാസ്റ്റ് ഐറന്റെ ഷിയർ സ്ട്രെസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 14 MPa ആയിട്ട് അസ്യൂം ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ടോക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ ഹോളോ സെക്ഷൻ ടി ഈസ് ഈക്വൽ ടു 5/16 ടോ സി ഡി ക്യൂബ് ഇൻറ്റു 1 - K^4. ഇത് നമ്മൾ ഹോളോ ഷാഫ്റ്റിനെ ഡിസൈൻ ചെയ്തപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കെ ഈസ് ഈക്വൽ ടു D/D ആണ്. സ്മോൾ ലെറ്റർ ഡി ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റും ക്യാപിറ്റൽ ലെറ്റർ ഡി ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ സ്ലീവും. അടുത്തത് ഡിസൈൻ ഫോർ കീ ആണ്. ദ ലെങ്ത് ഓഫ് ദ കപ്ലിംഗ് കീ ഈസ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ സ്ലീവ്, ദാറ്റ് ഈസ് 3.5D. മഫ് കപ്ലിംഗിൽ യൂസ് ചെയ്യുന്ന കീസിൻ്റെ ലെങ്ത് അറ്റ്ലീസ്റ്റ് ആ സ്ലീവിൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കണം. അതായത് പറയുന്നത് അറൌണ്ട് 3.5D ആയിരിക്കണം. ദ കപ്ലിംഗ് കീ ഈസ് യൂഷ്വലി മെയ്ഡ് ഇൻ ടു 2 parts സോ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ കീസ് ഇൻ ഈച്ച് ഷാഫ്റ്റ്. മഫ് കപ്ലിംഗിൻ്റെ കീ 2 parts ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ലെങ്ത് ഓഫ് ദ കീ എൽ ഈസ് ഈക്വൽ ടു L/2 ഈക്വൽ ടു 3.5D/2 ആയിരിക്കും. ഈ ഇക്വേഷൻ വെച്ചിട്ട് ലെങ്ത് ഓഫ് ദ കീ കണ്ടുപിടിക്കാം. കൂടാതെ പ്രൊപ്പോർഷൻസ് ഓഫ് ദ കീ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വിഡ്ത്തും തിക്നെസ്സും കണ്ടുപിടിക്കാം. ഈ വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ കീസിൽ പഠിച്ചിട്ടുള്ള ഷിയറിംഗ് ഫെയിലറിലും ക്രഷിംഗ് ഫെയിലറിലുമുള്ള ടോർക്കിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. ആ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഷിയർ സ്ട്രെസ്സും ക്രഷിംഗ് സ്ട്രെസ്സും കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ കീ മെറ്റീരിയലിൻ്റെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സിൻ്റെയും പെർമിസിബിൾ ക്രഷിംഗ് സ്ട്രെസ്സിൻ്റെയും വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ ഡിസൈൻ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂസ് പെർമിസിബിൾ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ ഈ കീ ഈ സ്ലീവിൽ സേഫ് ആയിരിക്കും. ഇനി അഥവാ കൂടുതലാണെങ്കിൽ ഈ കീ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കീ സേഫ് ആണോ അല്ലേന്ന് തീരുമാനിക്കുന്നത്. അടുത്തത് ക്ലാമ്പ് ഓർ കംപ്രഷൻ കപ്ലിംഗ്. ഈ ടൈപ്പ് കപ്ലിംഗ് മഫ് കപ്ലിങ്ങിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ടൈപ്പാണ്. ഇവിടെ മഫിനെ 2 split parts മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ആയതുകൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് എന്നും കൂടി പറയാറുണ്ട്. ക്ലാമ്പ് ഓർ കംപ്രഷൻ കപ്ലിങ്ങിൽ ഒരു സിംഗിൾ കീ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കംപ്രഷൻ കപ്ലിങ്ങിൻ്റെ 2 halves ഷാഫ്റ്റിൽ വെച്ചിട്ട് മൈഡ് സ്റ്റീൽ ആയിട്ടുള്ള സ്റ്റഡോ അല്ലെങ്കിൽ ബോൾട്ടോ നട്ട് യൂസ് ചെയ്തിട്ടാണ് കപ്പിൾ ചെയ്യുന്നത്. ഹെവി ഡ്യൂട്ടിയും മോഡറേറ്റ് സ്പീഡുമായിട്ടുള്ള ആപ്ലിക്കേഷനിലാണ് ഇത് യൂസ് ചെയ്യാറ്.
അടുത്തത് ഫ്ലാഞ്ച് കപ്ലിംഗ്സ്. രണ്ട് സെപ്പറേറ്റ് കാസ്റ്റേൺ ഫ്ലാഞ്ചസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കപ്പിൾ ചെയ്യുന്നത്. ഓരോ ഫ്ലാഞ്ചസും കീസ് യൂസ് ചെയ്തിട്ടാണ് ഷാഫ്റ്റിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലാഞ്ചസിന്റെ ഹോളിൽ ബോൾസും നട്ട്സും യൂസ് ചെയ്തിട്ടാണ് കപ്ലിംഗ് ചെയ്യുന്നത്. ഹെവി ലോഡ്സിലും ലാർജ് ഡയമീറ്റർ ഷാഫ്റ്റിലുമാണ് ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഫ്ലാഞ്ച് കപ്ലിംഗ്സ്. ഫ്ലാഞ്ച് കപ്ലിംഗ്സിനെ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഫ്ലാഞ്ചസ് ബോൾട്ടും നട്ട്സും യൂസ് ചെയ്തിട്ട് ഷാഫ്റ്റിനെ കപ്പിൾ ചെയ്തിരിക്കുകയാണ് ഇവിടെ. യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്സിൻ്റെ പ്രൊപ്പോർഷൻസ് ഇവയൊക്കെയാണ്. ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ ഹബ്ബ് ഡി സിക്കൾ ടു 2D, ലെങ്ത് ഓഫ് ഹബ്ബ് എൽ ഇസിക്കൾ ടു 1.5D, പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ബോൾസ് D1 = 3D, ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ഫ്ലാഞ്ച് D2 = D1 + D1 - D = 4D, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് TF = 0.5D, നമ്പർ ഓഫ് ബോൾസ് 3-4D up to 40mm, 6-4D up to 180mm, 4-4D up to 100mm. ഇവിടെ ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഓർ ഇന്നർ ഡയമീറ്റർ ഓഫ് ദ ഹബ്ബ്. ഈ പ്രൊപ്പോർഷൻസ് യൂസ് ചെയ്തിട്ടാണ് അൺപ്രൊട്ടക്റ്റഡ് ഫ്ലാഞ്ച് കപ്ലിംഗ്സിനെ ഡിസൈൻ ചെയ്യുന്നത്. അടുത്ത സെക്കൻഡ് ടൈപ്പ് പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്. അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വർക്ക്മാൻസിന് അത്ര സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവർക്ക് ആ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലാഞ്ചഡ് കപ്ലിംഗ് ആണ് പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്. ഇവിടെ ബോൾട്ട്സ് ആൻഡ് നട്ട്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഫ്ലാഞ്ചസിൽ ഒരു പ്രൊജക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദ തിക്നെസ് ഓഫ് ദ പ്രൊട്ടക്റ്റീവ് സർക്കംഫറൻഷ്യൽ ഫ്ലാഞ്ച് TP is taken as 0.25D. ഈ പ്രൊപ്പോർഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രൊട്ടക്റ്റീവ് ഫ്ലാഞ്ചസിൻ്റെ തിക്നെസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്തത് തേർഡ് ടൈപ്പ് മറൈൻ ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്. ഇൻ എ മറൈൻ ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ് ദ ഫ്ലാഞ്ചസ് ആർ ഫോർജ്ഡ് ഇൻ്റഗൽ വിത്ത് ദ ഷാഫ്റ്റ്സ്. ഇവിടെ ഫ്ലാഞ്ചസ് ഷാഫ്റ്റിൻ്റെ കൂടെ ഫോർജ് ചെയ്തിരിക്കും. ഈ ഫ്ലാഞ്ചസിനെ ടാപ്പേർഡ് ഹെഡ്ലെസ് ബോൾട്ട്സ് യൂസ് ചെയ്തിട്ടാണ് കപ്പിൾ ചെയ്യുന്നത്. ദ ഫ്ലാഞ്ചസ് ആർ ഹെൽഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് ടാപ്പേർഡ് ഹെഡ്ലെസ് ബോൾട്ട്സ് നമ്പറിംഗ് ഫ്രം 4 to 12 ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഡയമീറ്ററിനനുസരിച്ചിട്ട് ഈ ബോൾട്ടിൻ്റെ നമ്പർ 4 to 12 വരെ വാരി ചെയ്യാം. അടുത്ത് നമുക്ക് ഈ ഫ്ലാഞ്ച് കപ്ലിങ്ങിനെ ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ഓഫ് ഫ്ലാഞ്ച് കപ്ലിംഗ്. ഇപ്പോൾ ഒരു ഫ്ലാഞ്ച് കപ്ലിങ്ങിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് D = diameter of ദ ഷാഫ്റ്റ് ഓർ ഇന്നർ ഡയമീറ്റർ ഓഫ് ഹബ്ബ്, ക്യാപ്പിലേറ്റർ D = ഔട്ടർ ഡയമീറ്റർ ഓഫ് ഹബ്ബ്, സ്മോളറ്റർ D1 നോമിനൽ ഓർ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ബോൾട്ട്, ക്യാപ്പിലേറ്റർ D1 ഡയമീറ്റർ ഓഫ് ബോൾട്ട് സർക്കിൾ, സ്മോളറ്റർ N നമ്പർ ഓഫ് ബോൾട്ട്സ്, TF തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, TOS, TOB ആൻഡ് TOK അലോവൽ ഷിയർ സ്ട്രെസ് ഫോർ ഷാഫ്റ്റ് ബോൾട്ട് ആൻഡ് കീ മെറ്റീരിയൽ റെസ്പെക്റ്റീവ്ലി, TOC അലോവൽ ഷിയർ സ്ട്രെസ് ഫോർ ദ ഫ്ലാഞ്ച് മെറ്റീരിയൽ ദാറ്റ് ഈസ് കാസ്റ്റ് അയൺ, σCB ആൻഡ് σCK അലോവൽ ക്രഷിംഗ് സ്ട്രെസ് ഫോർ ബോൾട്ട് ആൻഡ് കീ മെറ്റീരിയൽ. ഒരു ഫ്ലാഞ്ച് കപ്ലിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഹബിനെ ഡിസൈൻ ചെയ്യണം, കീനെ ഡിസൈൻ ചെയ്യണം, പിന്നെ ഫ്ലാഞ്ചിനെ ഡിസൈൻ ചെയ്യണം, അവിടെ യൂസ് ചെയ്യുന്ന ബോൾട്ടിനെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ഡിസൈൻ ഫോർ ഹബ്ബ്. ദ ഹബ് ഈസ് ഡിസൈൻഡ് ബൈ കൺസിഡറിങ് ഇറ്റ് ആസ് എ ഹോളോ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റിംഗ് ദ സെയിം ടോർക്ക് ആസ് ദാറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ്. ഹബിനെ ഒരു ഹോളോ ഷാഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്ക് T = π/16 ρC³ × 1 − K⁴, K = d/d. ദ ഔട്ടർ ഡയമീറ്റർ ഓഫ് ഹബ് ഈസ് യൂഷ്വലി ടേക്കൻ ആസ് ട്വൈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഹബിൻ്റെ ഔട്ടർ ഡയമീറ്റർ നമ്മൾ എടുക്കേണ്ടത് ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിൻ്റെ ഡബിൾ ആയിട്ടാണ് എടുക്കേണ്ടത്. അടുത്തത് ഡിസൈൻ ഫോർ കീ. ദ കീ ഈസ് ഡിസൈൻ വിത്ത് യൂഷ്വൽ പ്രൊപ്പോർഷൻസ് ആൻഡ് ദെൻ ചെക്ക്ഡ് ഫോർ ഷിയറിംഗ് ആൻഡ് ക്രഷിംഗ്.
നമ്മൾ കീയുടെ പ്രൊപ്പോർഷൻസ് യൂസ് ചെയ്തിട്ട് കീസിൻ്റെ ഡയമെൻഷൻസ് ആദ്യം കണ്ടുപിടിക്കുക. പിന്നെ ഷിയറിങ്ങിൻ്റെയും ക്രഷിംഗ് സ്ട്രെസ്സും നമ്മൾ ചെക്ക് ചെയ്യുക. നേരത്തെ മഫ് കപ്ലിംഗിൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ദ മെറ്റീരിയൽ ഓഫ് കീ ഈസ് യൂഷ്വലി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് മെറ്റീരിയൽ തന്നെയായിരിക്കും കീ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറ്. ദ ലെങ്ത് ഓഫ് ദ കീസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ ഹബ്ബ്. കീയുടെ ലെങ്ത് എപ്പോഴും ഹബിൻ്റെ ലെങ്ത് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തത് ഡിസൈൻ ഫോർ ഫ്ലാൻജ്. ദ ഫ്ലാൻജ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ ഹബ്ബ് ഈസ് അണ്ടർ ഷിയർ വൈൽ ട്രാൻസ്മിറ്റിംഗ് ദ ടോക്ക്. ടോക്ക് ട്രാൻസ്മിറ്ററിൻ്റെ സമയത്ത് ഫ്ലാൻജിൻ്റെ മുകളിൽ ഷിയറിംഗ് ആണ് സംഭവിക്കുന്നത്. ദ ടോക്ക് ട്രാൻസ്മിറ്റർ ടി ഈസ് ഇക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ഹബ് ഇൻറ്റു തിക്നെസ് ഓഫ് ഫ്ലാൻജ് ഇൻറ്റു ഷിയർ സ്ട്രെസ് ഓഫ് ഫ്ലാൻജ് ഇൻറ്റു റേഡിയസ് ഓഫ് ഹബ്ബ് ഈക്വൽ ടു പൈ ഡി ഇൻറ്റു ടി എഫ് ഇൻറ്റു ടോ സി ഇൻറ്റു ഡി ബൈ ടു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ ഡി സ്ക്വയർ ബൈ ടു ഇൻറ്റു ടോ സി ഇൻറ്റു ടി എഫ്. ദ തിക്നെസ് ഓഫ് ഫ്ലാൻജ് ഈസ് ടേക്കൻ ആസ് ഹാഫ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. അതായത് ടി എഫ് ഈസ് ഈക്വൽ ടു ഡി ബൈ ടു. ഈ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഫ്ലാൻജിൻ്റെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക. എന്നിട്ട് പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് സേഫ് ആണോ സേഫ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തത് ഡിസൈൻ ഫോർ ബോൾസ്. ദ ബോൾസ് ആർ സബ്ജക്റ്റഡ് ടു ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ദ ടോക്ക് ട്രാൻസ്മിറ്റഡ്. ബോൾസിലും ടോക്ക് ട്രാൻസ്മിഷൻ മൂലം ഷിയറിംഗ് ആണ് സംഭവിക്കുന്നത്. ദ നമ്പർ ഓഫ് ബോൾസ് ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ആൻഡ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ബോൾസ് ഇസ് ടേക്കൺ ആസ് 3D. ബോൾസിൻ്റെ എണ്ണം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററും പിച്ച് സർക്കിൾ ഡയമീറ്ററും അനുസരിച്ചാണ്. അതുകൊണ്ട് ലോഡ് ഓൺ ഈച്ച് ബോൾട്ട് ഈസ് ഈക്വൽ ടു പൈ ബൈ 16 ഡി 1 ക്യൂബ് ഇൻ ടോ ബി. ടോട്ടൽ ലോഡ് ഓൺ ഓൾ ദ ബോൾസ് ഈക്വൽ ടു പൈ ബൈ 16 ഡി ക്യൂബ് ടോ ബി ഇൻ ടു എൻ. ദഫോർ ടോക്ക് ട്രാൻസ്മിറ്റഡ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 16 ഡി 1 ക്യൂബ് ടോ ബി ഇൻ ടു എൻ ഇൻ ടു ഡി 1 ബൈ 2. നൗ ദ ഡയമീറ്റർ ഓഫ് ബോൾട്ട് മേ ബി ചെക്ക്ഡ് ഇൻ ക്രഷിംഗ്. ഏരിയ റെസ്റ്റിംഗ് ക്രഷിംഗ് ഫോർ ഓൾ ദ ബോൾസ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി 1 ഇൻറ്റു ടി എഫ്. ബോൾസിൻ്റെ ക്രഷിംഗ് റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എൻ ഇൻറ്റു ഡി 1 ഇൻറ്റു ടി എഫ്. ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ഓൾ ദ ബോൾസ് എൻ ഇൻറ്റു ഡി 1 ഇൻറ്റു ടി എഫ് ഇൻറ്റു സിഗ്മ സി ബി. ദഫോർ ടോർക്ക് ടി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി 1 ഇൻറ്റു ടി എഫ് ഇൻറ്റു സിഗ്മ സി ബി ഇൻറ്റു ഡി 1 ബൈ 2. ഇവിടെയും നമ്മൾ ക്രഷിംഗ് സ്ട്രെസ് കണ്ടുപിടിച്ചതിന് ശേഷം പെർമിസിബിൾ ക്രഷിംഗ് സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ബോൾട്ട് സേഫ് ആണോ സേഫ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്തത് ഫ്ലെക്സിബിൾ കപ്ലിംഗ്സ്. ദ ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഈസ് യൂസ് ടു ജോയിൻ ദ എൻഡ്സ് ഓഫ് ഷാഫ്റ്റ്സ് വെൻ ദേ ആർ നോട്ട് ഇൻ എക്സാക്ട് അലൈൻമെൻറ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എക്സാക്ട് അലൈൻമെൻ്റ് ഇല്ലാത്ത ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ലാറ്ററൽ ആൻഡ് മിസ് അലൈൻമെൻറ്റ്സ് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. Types of flexible couplings. 1. Bushed pin flexible coupling. 2. Holdham's coupling. 3. Universal coupling. ആദ്യം bushed pin flexible coupling. It is a modification of rigid type flanger coupling. Rigid type flanger coupling ഇൻ്റെ മോഡിഫിക്കേഷൻ ആണ് bushed pin flexible couplings. ഇവിടെ coupling bolts-നെ pins എന്നാണ് പറയുക. ഈ പിന്നിൻ്റെ മുകളിൽ റബ്ബറോ ലെതർ ബുഷസ് യൂസ് ചെയ്തിരിക്കും. ആയതുകൊണ്ട് ഇവിടെ റിജിഡ് കണക്ഷൻ സാധ്യമല്ല. ഈ റബ്ബർ ബുഷ് കൂടിയാണ് ഒരു ഫ്ലാഞ്ചിൽ നിന്ന് മറ്റൊരു ഫ്ലാഞ്ചിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദ മെയിൻ മോഡിഫിക്കേഷൻ ഈസ് ടു റെഡ്യൂസ് ദ ബിയറിംഗ് പ്രഷർ ഓൺ ദ റബ്ബർ ഓർ ലെതർ ബുഷ്. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 0.5 N/mm². റിജിഡ് ഫ്ലെക്സിബിൾ കപ്ലിംഗിൽ ഉണ്ടാവുന്ന ബിയറിംഗ് പ്രഷർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുഷഡ് പിൻ ഫ്ലെക്സിബിൾ കപ്ലിംഗ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓൾഡ് ഹാംസ് കപ്ലിംഗ്. ഇറ്റ് ഈസ് യൂസ് ടു ജോയിൻ ടു ഷാഫ്റ്റ്സ് വിച്ച് ഹാവ് ലാറ്ററൽ മിസ്അലൈൻമെൻറ്റ്. ലാറ്ററൽ മിസ്അലൈൻമെൻ്റ് ആയിട്ടുള്ള ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിട്ടുള്ള ഫിഗറിൽ 2 and 4 ഫ്ലാഞ്ചസ് ഗ്രൂവ്ഡ് ടൈപ്പാണ്. 3rd one ഒരു ഫ്ലോട്ടിംഗ് ഫ്ലാഞ്ച് ആണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഗ്രൂവിന് അനുസരിച്ചിട്ടുള്ള ടീത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ആനിമേഷനിൽ കാണുന്നത് പോലെ
ഷാഫ്റ്റുകൾ തമ്മിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾഡ് ആംസ് കപ്ലിങ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഷാഫ്റ്റും പ്ലേസ് ചെയ്തിരിക്കുന്നത് രണ്ട് അലൈൻമെൻറ്റിലാണ്. അപ്പോൾ അവ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഓൾഡ് ഹാംസ് കപ്ലിങ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് യൂണിവേഴ്സൽ ഓർ ഉക്സ് കപ്ലിങ്സ്. എ യൂണിവേഴ്സൽ ഓർ ഉക്സ് കപ്ലിംഗ് ഈസ് യൂസ് ടു കണക്ട് ടു ഷാഫ്റ്റ്സ് ഹൂസ് ആക്സസ് ഇന്റർസെക്ട് അറ്റ് എ സ്മോൾ ആംഗിൾ. രണ്ട് ഷാഫ്റ്റുകളുടെ ആക്സസ് സ്മോൾ ആംഗിൾ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഉക്സ് കപ്ലിങ്സോ യൂണിവേഴ്സൽ കപ്ലിങ്സ് യൂസ് ചെയ്യുന്നത്. ദ ഇൻക്ലിനേഷൻ ഓഫ് ടു ഷാഫ്റ്റ്സ് മേ ബി കോൺസ്റ്റന്റ് ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഇറ്റ് വാരീസ് വെൻ ദ മോഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. രണ്ട് ഷാഫ്റ്റുകൾ തമ്മിലുള്ള ഇൻക്ലിനേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കാം, പക്ഷേ ആക്ച്വൽ പ്രാക്ടീസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻക്ലിനേഷന് ചേഞ്ചസ് വരാം. ദ ആപ്ലിക്കേഷൻസ് ഓഫ് യൂണിവേഴ്സൽ കപ്ലിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രാൻസ്മിഷൻ ഫ്രം ദ ഗിയർ ബോക്സ് ടു ദ ഡിഫറൻഷ്യൽ ഓർ ബാക്ക് ആക്സൽ ഓഫ് ദ ഓട്ടോമൊബൈൽസ്. യൂണിവേഴ്സൽ കപ്ലിങ്സ് കൂടുതലായിട്ടും യൂസ് ചെയ്തത് ഓട്ടോമൊബൈൽസിലെ ഗിയർ ബോക്സിൽ നിന്ന് ഡിഫറൻഷ്യൽ ഓർ ബാക്ക് ആക്സിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് പവർ ടു ഡിഫറെൻറ്റ് സ്പിൻഡിൽ ഓഫ് മൾട്ടിപ്പിൾ ഡ്രില്ലിംഗ് മെഷീൻ. മൾട്ടിപ്പിൾ ഡ്രില്ലിംഗ് മെഷീനിൻ്റെ ഡിഫറെൻറ്റ് സ്പിൻഡിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കൂടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ നീ ജോയിൻറ്റ് ഇൻ മില്ലിംഗ് മെഷീൻ. മില്ലിംഗ് മെഷീനിലെ നീ ജോയിൻ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കപ്ലിങ്സിൻ്റെ ഫംഗ്ഷൻസ്, പർപ്പസ്, ടൈപ്സും പിന്നെ മഫ് കപ്ലിങ്ങിൻ്റെയും ഫ്ലാഞ്ച് കപ്ലിങ്സിൻ്റെയും ഡിസൈനും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രൊപ്പോർഷൻസ് യൂസ് ചെയ്തിട്ട് വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം ഡിസൈൻ സ്ട്രെസ് കണ്ടുപിടിക്കുക, എന്നിട്ട് പെർമിസിബിൾ സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കമ്പോണൻറ്റ് സേഫ് ആണോ സേഫ് അല്ലേ എന്ന് കൂടി ചെക്ക് ചെയ്യണം. ഇവിടെ ഇനി അടുത്ത ദിവസം മെഷീൻ ഡിസൈനിലെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസുമായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയറും ചെയ്യുക.